എല്ലാവർക്കും പാപ്പുവിൻ്റെ അമ്മച്ചി ചാനലിലേക്ക് സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെത്തോലി തവ കിഴിയാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുമെന്ന് നോക്കാം. ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, സ്വല്പം നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1/2 കിലോ മീനാണ്, നെത്തോലിയാണ്. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. തവ ഫ്രൈ ആണ്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി, ഒരു 1/2 ഫ്രൈ ആയാൽ മതി. എന്നിട്ട് നമുക്ക് അത് മറിച്ചിട്ട് ഒന്നുകൂടെ അതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീന് റെഡിയായി, നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് മീനുള്ള മസാല ഉണ്ടാക്കാം. അതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്വല്പം കടുകിടാം. ഒരു സ്വല്പം ഉലുവായിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കലച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളക് മാറുമ്പോൾ സവാളയും ചെറുപുളിയും കാറ്റിൽ ഇട്ട് കൊടുക്കാം. ഒരു 20 ചെറുള്ളി, ഒരു മീഡിയം ടൈപ്പ് സവാളയും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ, ഒത്തിരി ഒന്ന് മൂത്ത് പോകണ്ട, ഒരു ബ്രൗൺ, ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കും. 1 2 കറിവേപ്പില, സ്വല്പം ഉപ്പിട്ട് കൊടുത്തു. അപ്പം സവാളയൊക്കെ പെട്ടെന്ന് മൂത്ത് വരും. നല്ലതായിട്ട് ഇളക്കി കൊടുത്തു. ചെറിയ ബ്രൗൺ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കും. ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്നു. ഇപ്പം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയുടെ ഇടയ്ക്ക് ഒരു പച്ചപ്പ് മണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കും. ഇല്ലെങ്കിൽ ഒരു ഒരു ടേസ്റ്റ് വരും. അപ്പം ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു നെല്ലിക്ക കഷ്ണത്തിൻ്റെ അത്രയും പിഴിപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് മസാല വേകാനായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് മസാല ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ച് വെച്ച് മസാല വേവിച്ചെടുക്കാം. മസാല റെഡിയായി, ഇളക്കി കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കിഴിയിടാം. അതിൻ്റെ മസാല നമുക്ക് ഇളക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മീൻ വെച്ച് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ മസാലയ്ക്കും മസാലയുടെ മീൻ്റെ മുകളിലോട്ട് 1 ടേബിൾ സ്പൂണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ നല്ലതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം.
തല ചെയ്ത ചട്ടിക്കകത്തോട് നമ്മൾക്ക് കിഴി വെച്ച് കൊടുക്കാം. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് അടപ്പ് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ചീനച്ചട്ടിക്കകത്ത് എണ്ണ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ കിഴി ചീനച്ചട്ടിക്കകത്തോട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ കിഴി റെഡിയായി. നമുക്കിനി അത് ചട്ടിയിൽ നിന്ന് മാറ്റാം. കിഴി ഒന്ന് അഴിച്ചു നോക്കാം. നല്ല മണം വരുന്നു, നല്ല ആവിയും മണവും എല്ലാം വരുന്നു. അങ്ങനെ നമ്മുടെ നെത്തോലി തവക്കിഴി റെഡിയായി. വളരെ രുചിയുള്ളൊരു നെത്തോലി ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് രുചിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ്സ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ തവ നെത്തോലി കിഴി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.